നമസ്കാരം. സയൻസ് മലയാളം ചാനൽ നടത്തുന്ന വായന ദിന ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ആരുടെ ചരമദിനമാണ് വായന ദിനമായി ആചരിക്കുന്നത്? ചോദ്യം ആവർത്തിക്കുന്നു, ആരുടെ ചരമദിനമാണ് വായന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കർ. ചോദ്യം രണ്ട്, നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്ന് പി എൻ പണിക്കറെ വിശേഷിപ്പിച്ചത് ആരാണ്? ചോദ്യം ആവർത്തിക്കുന്നു, നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്ന് പി എൻ പണിക്കറെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സുകുമാർ അഴീക്കോട്. ചോദ്യം മൂന്ന്, ഏത് വർഷമാണ് പി എൻ പണിക്കർ ജനിച്ചത്? ചോദ്യം ആവർത്തിക്കുന്നു, ഏത് വർഷമാണ് പി എൻ പണിക്കർ ജനിച്ചത്? ഉത്തരം 1909. ചോദ്യം നമ്പർ നാല്, പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ്? ചോദ്യം ആവർത്തിക്കുന്നു, പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം നീലംപേരൂർ. ചോദ്യം അഞ്ച്, പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ചോദ്യം ആവർത്തിക്കുന്നു, പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. ചോദ്യം ആറ്, കേരളത്തിലെ ആദ്യത്തെ വായനശാലയുടെ പേരെന്ത്? ചോദ്യം ആവർത്തിക്കുന്നു, കേരളത്തിലെ ആദ്യത്തെ വായനശാലയുടെ പേരെന്ത്? ഉത്തരം സനാതനധർമ്മ വായനശാല. ചോദ്യം ഏഴ്, തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം രൂപപ്പെട്ടത് ഏത് വർഷത്തിലാണ്? ചോദ്യം ആവർത്തിക്കുന്നു, തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം രൂപപ്പെട്ടത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1947. ചോദ്യം എട്ട്, 1947 തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം രൂപീകരിക്കുന്നതിനു കാരണമായ സമ്മേളനം നടന്നത് ഏതു വർഷമാണ്? ചോദ്യം ആവർത്തിക്കുന്നു, 1947 തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം രൂപീകരിക്കുന്നതിന് കാരണമായ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? ഉത്തരം 1945. ചോദ്യം ഒൻപത്, തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം കേരള ഗ്രന്ഥശാലാ സംഘമായി മാറിയത് ഏത് വർഷമാണ്? ചോദ്യം ആവർത്തിക്കുന്നു, തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം കേരള ഗ്രന്ഥശാലാ സംഘമായി മാറിയത് ഏത് വർഷമാണ്? ഉത്തരം 1957. ചോദ്യം പത്ത്, ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷം നടന്നത് ഏത് വർഷമാണ്? ചോദ്യം ആവർത്തിക്കുന്നു, ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷം നടന്നത് ഏത് വർഷമാണ്? ഉത്തരം 1972. ചോദ്യം പതിനൊന്ന്, 1972 ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ചോദ്യം ആവർത്തിക്കുന്നു, 1972 ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ചോദ്യം പന്ത്രണ്ട്, പാറശ്ശാല മുതൽ കാസർഗോഡ് വരെ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ നടന്നത് ഏതു വർഷം? ചോദ്യം ആവർത്തിക്കുന്നു, പാറശ്ശാല മുതൽ കാസർഗോഡ് വരെ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ നടന്നത് ഏതു വർഷം? ഉത്തരം 1970. ചോദ്യം പതിമൂന്ന്, കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പി എൻ പണിക്കർ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു? ചോദ്യം ആവർത്തിക്കുന്നു, കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പി എൻ പണിക്കർ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു? ഉത്തരം 32 വർഷം. ചോദ്യം പതിനാല്, കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന പദ്ധതി അഥവാ കാൻഫഡ്
രൂപം കൊണ്ടത് ഏത് വർഷം? ചോദ്യം ആവർത്തിക്കുന്നു. കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന പദ്ധതി അഥവാ കാൻഫെഡ് രൂപം കൊണ്ടത് ഏത് വർഷം? ഉത്തരം 1977. ചോദ്യം 15. കാൻഫെഡിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ചോദ്യം ആവർത്തിക്കുന്നു. കാൻഫെഡിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം നിരക്ഷരത നിർമാർജനം. ചോദ്യം 16. പി എൻ പണിക്കർ മരണപ്പെട്ടത് ഏത് വർഷമാണ്? ചോദ്യം ആവർത്തിക്കുന്നു. പി എൻ പണിക്കർ മരണപ്പെട്ടത് ഏത് വർഷമാണ്? ഉത്തരം 1995. ചോദ്യം 17. പി എൻ പണിക്കർ മരണപ്പെട്ടത് എവിടെ വെച്ചാണ്? ചോദ്യം ആവർത്തിക്കുന്നു. പി എൻ പണിക്കർ മരണപ്പെട്ടത് എവിടെ വെച്ചാണ്? ഉത്തരം തിരുവനന്തപുരം. ചോദ്യം 18. വായനാ ദിനം ആദ്യമായി ആചരിച്ചത് ഏത് വർഷമാണ്? ചോദ്യം ആവർത്തിക്കുന്നു. വായനാ ദിനം ആദ്യമായി ആചരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1996. ചോദ്യം 19. വായനാവാരം എന്നറിയപ്പെടുന്നത് ഏത് കാലയളവിനെയാണ്? ചോദ്യം ആവർത്തിക്കുന്നു. വായനാവാരം എന്നറിയപ്പെടുന്നത് ഏത് കാലയളവിനെയാണ്? ഉത്തരം 19 മുതൽ 25 വരെ. ചോദ്യം 20. പി എൻ പണിക്കരുടെ ഓർമ്മക്കായി ഇന്ത്യാ ഗവൺമെൻറ് 5 രൂപയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ചോദ്യം ആവർത്തിക്കുന്നു. പി എൻ പണിക്കരുടെ ഓർമ്മക്കായി ഇന്ത്യാ ഗവൺമെൻറ് 5 രൂപയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 2004. ചോദ്യം 21. കേരളത്തിൻ്റെ വായന ദിനമായ June 19 ദേശീയ വായനാ ദിനം കൂടിയായി പ്രഖ്യാപിച്ചത് ആരാണ്? ചോദ്യം ആവർത്തിക്കുന്നു. കേരളത്തിൻ്റെ വായന ദിനമായ June 19 ദേശീയ വായന ദിനം കൂടിയായി പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം നരേന്ദ്രമോദി. ചോദ്യം 22. ഏത് വർഷമാണ് June 19 ദേശീയ വായന ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ചോദ്യം ആവർത്തിക്കുന്നു. ഏത് വർഷമാണ് June 19 ദേശീയ വായന ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തരം 2017. ചോദ്യം 23. പി എൻ പണിക്കർ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ ഗ്രന്ഥശാലാ സംഘത്തിന് യുനെസ്കോയുടെ അഭിമാനകരമായ ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. എന്താണ് ആ പുരസ്കാരത്തിൻ്റെ പേര്? ചോദ്യം ആവർത്തിക്കുന്നു. പി എൻ പണിക്കർ ജനറൽ സെക്രട്ടറിയായിരിക്കുമ്പോൾ ഗ്രന്ഥശാലാ സംഘത്തിന് യുനെസ്കോയുടെ അഭിമാനകരമായ ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. എന്താണ് ആ പുരസ്കാരത്തിൻ്റെ പേര്? ഉത്തരം ക്രൂപ്സകായ. ചോദ്യം 24. ഏത് വർഷമാണ് ഗ്രന്ഥശാലാ സംഘത്തിന് ക്രൂപ്സകായ പുരസ്കാരം ലഭിച്ചത്? ചോദ്യം ആവർത്തിക്കുന്നു. ഏത് വർഷമാണ് ഗ്രന്ഥശാലാ സംഘത്തിന് ക്രൂപ്സകായ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം 1975. ചോദ്യം 25. പി എൻ പണിക്കരുടെ ജന്മസ്ഥലമായ നീരംപേരൂർ ഏത് ജില്ലയിലാണ്? ചോദ്യം ആവർത്തിക്കുന്നു. പി എൻ പണിക്കരുടെ ജന്മസ്ഥലമായ നീരംപേരൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ.